നമസ്കാരം ഇന്ത്യൻ സർക്കസിന്റെ ഈറ്റില്ലെന്ന് അറിയപ്പെടുന്ന തലശ്ശേരിയുടെ മണ്ണാണ് എം വി ശങ്കറിനെ ലോകമറിയുന്ന ജമിനി ശങ്കറിനെ സർക്കസ് താരമാക്കിയത് ഒരു കാലത്ത് മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും ബംഗാളിലുമെല്ലാം ആസ്വാദകരെ കോരുത്തരിപ്പിച്ച സർക്കസ് കമ്പനികളിലെ പേരുകിട്ട കലാകാരന്മാരെല്ലാം തലശ്ശേരിക്കാരായിരുന്നു സർക്കസ് കൊലപതിയായി കീലേരിയുടെ ശിഷ്യ പരമ്പരയായിരുന്നു അവർ പട്ടിണിയിൽ ജീവിതം വഴിമുട്ടിയ എത്രയോ തലശ്ശേരിക്കാരെ സർക്കസിലേക്ക് കൈപിടിച്ചുയർത്തിയതും ലോകമറിയുന്ന കലാകാരന്മാരാക്കിയതും ജമിനി ശങ്കരനായിരുന്നു സർക്കസിൽ കടുത്ത ചൂഷണവും പീഡനവും നിലനിന്ന കാലത്തായിരുന്നു അദ്ദേഹത്തിന്റെ ഇടപെടൽ താരങ്ങൾക്ക് ന്യായ ആനുകൂല്യവും ലഭിച്ചത് ശങ്കരന്റെ തമ്പിൽ മാത്രമാണ് അതിലുപരി സഹജീവികളോടെന്ന പോലെ അവരോട് അദ്ദേഹം പെരുമാറിയിരുന്നു താരങ്ങളുടെ സുഖ ദുഃഖങ്ങളിൽ പങ്കാളിയായി മനുഷ്യ സ്നേഹിയായ സർക്കസ് ഉടമയായി ജവനി ശങ്കരൻ ഇന്ത്യ മുഴുവൻ അറിയപ്പെട്ടു മൃഗങ്ങളെയും ഗാഠമായി സ്നേഹിച്ചു സർക്കസിൽ മൃഗങ്ങളുടെ പ്രദർശനം നിരോധിച്ച കാലം തമ്പുകളിലെ എല്ലാ മൃഗങ്ങളെയും വയനാട്ടിലേക്ക് എത്തിച്ച് സംരക്ഷണം ഒരുക്കിയിരുന്നു ലേഡി മോൺ ബാറ്റനും മാർട്ടിൻ ലൂഥർ ലുഥകിങ്ങും ജവഹർലാൽ നെഹ്റുവും ഡോക്ടർ എസ് രാധാകൃഷ്ണനും ദലൈലാമിയും മൊറാർജി ദേശായിയും അടക്കമുള്ള നേതാക്കൾക്കൊപ്പമുള്ള ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ കർമ്മരംഗത്തെ ജമിനി ശങ്കറിന്റെ അവിസ്മരണീയമായ ഓർമ്മ ചിത്രങ്ങളാണ് ജമിനിയുടെയും സംഘത്തിന്റെയും അഭ്യാസം കണ്ട് പൊട്ടിച്ചിരിച്ചും പ്രോത്സാഹിപ്പിച്ചും കടന്നുപോയ നെഹ്റു സർക്കസിന്റെ വളർച്ചയ്ക്ക് ശബ്ദമുയർത്തിയ എ കെ ജി പ്രോത്സാഹിപ്പിച്ച ഇന്ദിരാഗാന്ധിയും ഇ എം എസും ജ്യോതിബസുവും അവരെ എല്ലാം ജമിനി ശങ്കറിന്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു ോകമാകെ സർക്കസുമായി യാത്ര ചെയ്ത നാളുകളായിരുന്നു അത് ഓരോ ചുവടിലും അദ്ദേഹം സൂക്ഷ്മത പാലിച്ചു കൊളശ്ശേരി ബോർഡ് സ്കൂളിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സർക്കസ് ആഗ്രഹം മനസ്സിലുദിച്ചത് കിറ്റുണ്ണി സർക്കസും കണാറിന്റെ തവളക്കളിയും കണ്ട് ആവേശം കയറുകയായിരുന്നു വീടിനടുത്തെ കുഞ്ഞമ്പു ഗുരുക്കളുടെ കളരിയിലായിരുന്നു ആദ്യ പരിശീലനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ചിറക്കരയിലെ കീലേരിയുടെ സർക്കസ് കളരിയിലെത്തി അതിനിടെ തലശ്ശേരി ഓവി റോഡിൽ അനാദിക്കട നടത്തി പൊളിഞ്ഞു പരിശീലനത്തിനിടെ പട്ടാളത്തിൽ അവസരം ലഭിച്ചു മദ്രാസിലായിരുന്നു നിയമനം അലഹബാദിൽ ആറുമാസത്തെ പരിശീലനം കഴിഞ്ഞ് കൊൽക്കത്ത ഡയമണ്ട് ഹാർബറിൽ നിയമനം നാല് വർഷത്തിനു ശേഷം വിട്ടു അധികം വൈകാതെ കൊൽക്കത്തയിലേക്ക് ബോസ്ലിയൻ സർക്കസിലായിരുന്നു അരങ്ങേറ്റം ബാർക്കളി ട്രപ്പീസ് തുടങ്ങി പ്രധാന നമ്പറുകളെല്ലാം അവതരിപ്പിച്ചു കൊൽക്കത്ത തെരുകളിൽ വിഭജനത്തിന്റെ പേരിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും പരസ്പരം വെട്ടിമരിച്ച നാളുകൾ ക്ഷാമകാലത്തും തമ്പിൽ സർക്കസ് കാണാൻ ആളുകളെത്തിയിരുന്നു ശങ്കറിന്റെ പ്രകടനം കണ്ട് റെയ്മൺ സർക്കസിലെ ഗോപാലൻ വിളിപ്പിച്ചു കൂടുതൽ ശമ്പളവും വാഗ്ദാനം ചെയ്തു അങ്ങനെ രണ്ടു വർഷം റൈമൻസിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് ജമിനി സർക്കസ് തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കാലത്ത് ജമിനി ഗ്രേറ്റ് സർക്കസുമായി ആഫ്രിക്ക കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിച്ചത് വലിയ അനുഭവമായിരുന്നു സമ്മാനിച്ചത് റഷ്യ ബെൽജിയം ഇറ്റലി ചൈന ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ഇന്ത്യൻ സർക്കസിൽ എത്തിച്ചതിന്റെ ഖ്യാതിയും ജംനിശങ്കറിന് സ്വന്തം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സർക്കസിനോട് വിട പറഞ്ഞ് അദ്ദേഹം സാമൂഹ്യ രംഗത്ത് സജീവമായി തലശ്ശേരിയിലെ എല്ലാ പരിപാടികളിലും ആ സാന്നിധ്യവും ഉണ്ടായി സർക്കസ് അക്കാദമിക്ക് വേണ്ടിയും പ്രയത്നിച്ചു ചിറക്കുനിയിൽ അക്കാദമി ഉദ്ഘാടന സമയത്ത് അദ്ദേഹത്തെ ആദരിച്ചിരുന്നു ഇന്ത്യൻ സർക്കസിന്റെ നൂറ്റി വാർഷികത്തിൽ തൽക്കത്തോറ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകിയും ബഹുമാനിച്ചു ഇന്ത്യൻ സർക്കസ് കുലപതി എന്നറിയപ്പെടുന്ന ജമിനി ശങ്കരൻ വിട പറഞ്ഞത് ഇന്ത്യൻ സർക്കസ് ലോകത്തിന് തീരാ നഷ്ടമാണ് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഞായറാഴ്ചയാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് വാർദ്ധക്യസഹജമായ ആശുപത്രിയെ തുടർന്ന് നാല് ദിവസമായി ചികിത്സയിലായിരുന്നു സംസ്കാരം നാളെ രാവിലെ പയ്യാമ്പലത്തായിരിക്കും നടക്കുക